of the angular department to hand over the certificates to Mr. Pradesh, Mr. Gopika and Agnes. First. Second, Pradesh. Third. And now is the main activity. Now we have given them the certificates. Now this is the major milestone these two people have achieved by getting placed. And so as I am looking after the placements of this company, so I am handing over the offer letter of Mr. Pradesh, please. Please tell a few words about your experiences of this company. Hello, namaskaram. എൻ്റെ പേര് പ്രദീഷ് എന്നാണ്. ഞാൻ എൻ്റെ വീടോട് തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂര് പട്ടിക്കാട് എന്ന് പറയുന്നത് തീർത്ഥയാണ്. പിന്നെ ഞാൻ അവിടെ 2013 പാസ്ഔട്ടാണ് എഞ്ചിനീയറിംഗ്. 2013 ബിടെക് പാസ്ഔട്ടാണ്. അതിനുശേഷം ഞാനിവിടെ പി എച്ച് ഡി പ്രോഗ്രാമിൽ വർക്ക് ചെയ്തിരുന്നു ഒരു 1.5 ഇയർ. പിന്നെ യൂണിവേഴ്സിറ്റി, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കേട്ടുണ്ടാവും മണ്ണൂത്തിൽ തന്നെ, അവിടെ വർക്ക് ചെയ്തിരുന്നു. പക്ഷെ അത് എൻ്റെ ഫീൽഡായിരുന്നില്ല. ആ സമയത്ത് സാലറി നോക്കിപ്പോയി. അതിന് നമ്മൾ ആ സമയത്തൊക്കെ നല്ല സാലറിയാണ് നോക്കിയിട്ട് അങ്ങോട്ട് പോയി. അതിനുശേഷം പി എസ് സിന് ആൾക്കാർ വന്നു. നോർമലി പി എസ് സിന് ആൾക്കാർ വന്നപ്പോൾ നമ്മളൊക്കെ അവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ടായി. അപ്പോൾ പിന്നെ ഒരു കരിയർ ഗ്യാപ്പ് വന്നു. കാരണം പി എച്ച് ഡി ആയിരുന്നു, പിന്നെ വേറെ ഫീൽഡായി, അപ്പോൾ കരിയർ ഗ്യാപ്പ് വന്നു. അപ്പോൾ എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു, ഞാൻ പഠിച്ച ഫീൽഡിൽ തന്നെ എനിക്ക് കയറണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് ഇവിടെ ഐടി വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ വന്നത്. ഇവിടെ വന്നപ്പോൾ അവൻ പറഞ്ഞ് കേട്ട പോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഫസ്റ്റ് ഒരു ഇന്റേൺഷിപ്പ് ചെയ്തു, ആംഗുലറിൽ ഇന്റേൺഷിപ്പ് ചെയ്തു. അത് എനിക്കിപ്പോൾ ഇവിടുത്തെ സാറുമാർ നന്നായിട്ട് നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഇവിടെ ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ട് പോയി. ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ പാസ്സാവാൻ പറ്റി. എന്താ ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഐടിച്ചിൽ നിന്ന് പോകുന്ന കുട്ടികൾക്ക് വേറൊരു എക്സ്ട്രാ ഒരു പ്രിഫറൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. അത് ഇവിടെ നിന്ന് പറയണ പോലെ തന്നെ നമുക്ക് അവിടെ ഇൻ്റർവ്യൂ പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ ക്വസ്റ്റ്യൻസൊക്കെ നല്ലൊരു ക്വസ്റ്റ്യൻസൊക്കെ തന്നെയായിരുന്നു, നമ്മൾ പഠിച്ചതായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴാണ് നമുക്ക് ആ സമയത്തൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടിയപ്പോൾ നല്ലൊരു സന്തോഷമായി, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി സഹായിച്ച ഇവിടുത്തെ സ്റ്റാഫുകൾക്കും സാറുമാർക്കും, പ്രത്യേകിച്ച് ശ്രീജ് സാറ്, പിന്നെ സാറുമാരുടെ പേര് പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് വർക്ക് ചെയ്യാൻ അല്ല പഠിക്കാൻ പറ്റി. ഡോട്ട് നെറ്റിന്റെ രശ്മി മിസ്, അവിടുത്തെ അഞ്ജനി മിസ്, പിന്നെ ഇവിടെ ആണെങ്കിൽ സ്വാതി മിസ്, പി എച്ച് പിയിലെ സ്വാതി മിസ്, ജസ്ന മിസ്, അവർ, പിന്നെ മോറോവർ നമ്മുടെ ശ്രീജ് സാറ്, ശ്രീജ് സാറ് നല്ല ഹെൽപ്പിംഗ് തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം ഗോപകുമാർ സാറ് പ്ലേസ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും ഓരോ കമ്പനിയിലേക്ക് നമ്മുടെ പയോളറ്റ് സെൻഡ് ചെയ്യാനും എല്ലാത്തിനും എ ടു സെഡ് ഗോപകുമാർ സാർ ഉണ്ടായിരുന്നു. പിന്നെ നൌഷാദ് സാറ് ഇടക്കിടയിൽ കോണ്ടാക്ട് ചെയ്തിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടീവ് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല നന്നായിട്ട് പഠിക്കുക, അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസൊക്കെ ഫോളോ നല്ല പഠിക്കുക, നല്ല ഹോപ്പിലിരിക്കുക, എന്തായാലും എവിടെയെങ്കിലുമൊക്കെ പ്ലേസിലാകുന്നത് തീർച്ചയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ പേര് ആഗ്നർ. പിന്നെ കുറച്ച് നാളെ ഐഡിയ ജിയോയിലൊക്കെ ആക്ടിവേഷൻ ഓഫീസർ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് അറിയൽ ഉണ്ടായിരുന്നു, അത് കിട്ടാൻ വേണ്ടിയായിരുന്നു അങ്ങനെ വർക്കിനൊക്കെ പോയിട്ട് വന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ടെക്സ് ഫോം എന്ന് പറഞ്ഞ കമ്പനിയിൽ ഞങ്ങൾ ഫ്രണ്ടാണ്. അതിന് മുമ്പ് ആക്സിപ്പിൽ ഗ്രാഫിക് സെന്ററായിട്ട് കയറി, ഒരു വർഷത്തോ ഗ്രാഫിക് സെന്ററായിരുന്നു. അപ്പം അവിടെ സ്റ്റാർട്ടപ്പ് പോലെ ആയിരുന്നു. അവർ പറഞ്ഞ് ഇവിടെ നിന്ന് ശരിയാവുക, ഇവിടേക്ക് വരാൻ പറഞ്ഞു. തൃശ്ശൂർ ടെക്സ് ഫോമിൽ വന്നു. അവിടെ വെച്ചിട്ടാണ് മുബീനെന്ന് പറഞ്ഞ കുട്ടീനെ പരിചയപ്പെടുന്നത്. അവിടെ ഇവിടുന്ന് പി എച്ച് ഡി കഴിഞ്ഞ കുട്ടിയാണ്. അവിടെ ജസ്റ്റ് സ്റ്റാർട്ടപ്പ് പോലെയാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഇവിടേക്ക് വന്നാൽ പറഞ്ഞു. അവിടുത്തെ കെ പി കൃഷ്ണപ്പയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചാൽ ആംഗ്ലാർ എടുത്താൽ മതി, അങ്ങനെ സ്കോപ്പാണ്. അവിടെ അവിടെ ഇവിടുന്ന് പോയവരൊക്കെ അവിടെ സ്വയമായിട്ട് കമ്പനി കയറിയിട്ടുണ്ട്, അവർ സ്വന്തമായിട്ട് കമ്പനി ഇട്ടിട്ടുണ്ട്. ഇവിടെ 4-5 പേരെ ഫോട്ടോ തന്നെ അവരുടെ ഫ്രണ്ടിലുണ്ട്. വിഷ്ണു എന്ന് പറയും, വിഷ്ണുവാണ് അവൻ ഗ്രാഫീസിനെ പോയിട്ട് ഇൻഫോ പാർക്ക് കട്ടിട്ട് വർക്ക് ചെയ്യുന്നത്. അവനാണ് അവൻ്റെ ശരിക്കും തന്നെ മോൾഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നു, ഇവിടെ വന്ന് പിന്നെ ആദ്യം ഫ്രണ്ടിൻ്റെ സുധീനസ് സ്വാധീനസും ജെൻസൊക്കെ നല്ല രീതിയിൽ ഫ്രണ്ടിൻ്റെ ക്ലിയർ ചെയ്തിരുന്നു. പിന്നെ ആംഗ്ലാറിക്ക് വന്നു, ശ്രീജി സാറ് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ
ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞാൽ ഒരു പ്രസന്റേഷൻ ഉണ്ട്, അത് മിസ് ചെയ്തത്. മറ്റേ ഇന്റർവ്യൂവിന് പോകുമ്പോൾ മെയിൻ പ്രസന്റേഷനിലായിരിക്കും നമുക്ക് ഹെൽപ്ഫുള്ളായ കാര്യങ്ങളൊക്കെ പ്രസന്റേഷൻ വഴിയാണ് നമുക്ക് കിട്ടുള്ളൂ. ഫേസ് ടു ഫേസ് ഒക്കെ കിട്ടുന്നു, ഇവിടുത്തെ പ്രസന്റേഷനാണ് അവിടുത്തെ ഫേസ് ടു ഫേസ്. നിങ്ങൾ അത് മിസ് ചെയ്തത് മാത്രം പറയുമ്പോൾ, പിന്നെ ഇത് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ കഴിഞ്ഞപ്പോൾ അത് വലിയ ഹോപ്പും പ്രതീക്ഷിക്കണ്ട, അങ്ങനെ പറഞ്ഞ് വിട്ട. പിന്നെ വലിയ പ്രതീക്ഷ കൊടുത്തില്ല, അത് ജോബിനെ കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ പലതും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, സാറും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ നിന്നൊക്കെ എനിക്ക് വിടുവന്നുണ്ടായിരുന്നു. പക്ഷെ ഒരെണ്ണം പോയി എന്ന് വെച്ചിട്ട് നിങ്ങൾ നിരാശപ്പെടുക, പിന്നെയും കോളുകൾ വന്നുകൊണ്ടിരിക്കും, ജോലി കിട്ടുന്നത് ഉറപ്പാണ്. ഓക്കെ, താങ്ക്സ്.